ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടെല്ലാം കിഴിക്കാത്തിന് കീഴിലേക്ക് പോവാം. യെസ്. എന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തീമൊക്കെ മാറ്റി കിടിലൻ ജോക്കർ, അതാണ് ഇനി നമ്മുടെ തീം. യെസ്. As usual, Joker. അവൻ തള്ളി കയറി വന്നതാണ്, എൻ്റെ കയ്യിലേക്കാണ് വീണത്. എന്ത് സംഭവിക്കും നോക്കാം. നോക്കാം, എന്നാ പിന്നെ നോക്കിയിട്ടുള്ളൂ. ബാക്കിയായിരുന്നു ഫസ്റ്റ് വൺ. നടികർ, ഓക്കെ, നടികർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 6 മണിക്ക് ഇരിക്കുന്ന മുതലാണ്. യെസ്. നമ്മുടെ ടൊവിനോ തോമസ്, ഡേവിഡ് പടിക്കലായി വരുന്നു. ഓക്കെ, അടുത്ത കിഴി ജയ് ഗണേഷ് സിനിമയുടെ ജൂക്ക് ബോക്സ് ഇന്ന് 6 മണിക്ക് വരും. എല്ലാം കൊണ്ടുപോയി ഈ 6 മണി നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാ ഉണ്ടല്ലോ. ജൂക്ക് ബോക്സ് പിന്നെ നമ്മള് കുഴപ്പമില്ല, ഒഴിവാക്കി വിടും. അടുത്ത ഗേൾഫ്രണ്ട്, നമ്മുടെ രശ്മിക മന്ദാന നായികയാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഇന്ന്. രശ്മിക രശ്മിക മന്ദാനന്റെ ബർത്ത്ഡേ ആണെന്ന്, ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗേൾഫ്രണ്ട്, യെസ്. ഒന്ന് എഴുതുന്നു, ഒന്ന് കോളേജിലേക്ക് വരുന്നു. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണല്ലേ ആയിരിക്കാം. എന്താണെങ്കിലും രാഹുൽ രവീന്ദ്രനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അല്ലു അരവിന്ദ് പ്രൊഡക്ഷനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, പാൻ ഇന്ത്യനാണ്. ഓക്കെ, ഉറപ്പിക്കാമല്ലോ. അടുത്ത കിഴി സ്വയംഭു, നമ്മുടെ നിഖിൽ നായകനാവുന്ന, മനസ്സിലായി, നിഖിൽ നായകനാവുന്ന സിനിമ. യെസ്. എന്തായാലും സ്വയംഭു സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, നഭാ നദേഷ് ഓൺ ബോർഡ്. യെസ്. അപ്പൊ നായിക നായിക സെറ്റ്. റൂമേഴ്സ് ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ടോ ഡളിയാ പിന്നെ എന്തൊരു ജാടെന്ന്. അല്ല, വേർത്ത് ഒഴുകിയതാണ്. അപ്പൊ ഒന്ന് ചൊറിയുന്ന പോലെ ആക്കുകയാണെങ്കിൽ വേർപ്പ് വേർപ്പ് തുടച്ചാന്ന് മനസ്സിലാവില്ല. നൈസായിട്ട് അങ്ങനെ ചൊറിയുന്ന പോലെ ഇവിടെ വേർത്തിറങ്ങിയതാണ്. ഞാനൊക്കെ ഇങ്ങനെ തുടക്കും, ഇന്നലെ നൈസായിട്ട് തുടച്ചിങ്ങനെ കൊടയുന്നുണ്ട്. ഞാന് കുറച്ച് വേർപ്പിന്റെ അസുഖം കൂടുതലുള്ളതാണ്. രണ്ടുപേരും വേർക്കും, കൃഷി കുറച്ച് കൂടുതലാണ്. ചൂട് വന്നാ വേർക്കും. അടുത്തത് ആവേശം. ആവേശം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യു എ സർട്ടിഫിക്കറ്റ് ആണ്. 2 മണിക്കൂർ 37 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ഏപ്രിൽ 11 സിനിമ തിയേറ്ററുകളിലേക്ക്. ഓക്കെ, അടുത്ത കിഴി 916 കുഞ്ഞൂട്ടൻ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗിന്നസ് പക്രു, പിന്നെ നമ്മുടെ ടിനി ടോമാൻ, യെസ്, ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ആര്യൻ വിജയ്. ഓക്കെ, നോക്കാം. രണ്ടുപേരും, അതായത് പണ്ട് മുതലുള്ള സൗഹൃദമാണ്. അത് തന്നെയാണോ കഥ പറയാൻ പറ്റില്ല. ടിനി ടോം ഇനി വല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങാനും ആണോ? എന്റെ മോനെ, എന്നാ ഓടിയാ മതി, കണ്ടം വഴി ഓടേണ്ടി വരും. അങ്ങനെയാണ് ഈറ്റാ അങ്ങനെ ചിരിക്കാണ്ടാവുന്ന ഉറപ്പിച്ചു. അതൊറപ്പാ. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ശക്തി ഫിലിം ഫാക്ടറി. ഛേ, ഫാക്ടറി ആ ശക്തി കാണിക്കണേ. തമിഴ്നാട്ടിൽ ഇപ്പോ നമ്മുടെ മലയാള സിനിമകൾക്ക് ഭയങ്കര ട്രെൻഡാണ്. ഏത് സിനിമ ഇമ്പോർട്ടൻസ് കാത്തു സൂക്ഷിക്കണം. പിന്നെ എന്താ? ഓക്കെ, അത് ഞങ്ങൾ ഇത് ഇന്റർവ്യൂല് മാത്രം കണ്ടാ പോരാ, സിനിമയും കാണണം. അത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കും എന്ന് തോന്നുന്നു. അടുത്തത് തകർക്കണം. പുഷ്പ 2 ഞാൻ സാധാരണ ഇവിടെ അങ്ങനെ എപ്പോഴും പിരിക്കുന്നില്ലേ, ശരിക്കും പറഞ്ഞു എന്റെ ഇവിടെ അങ്ങനെ വേർപ്പ് വരുന്നതാണ്. അപ്പൊ അത് ആ വേർപ്പ് ഇങ്ങനെ ഈ കൈയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കളയുന്നതാ വേർപ്പ് ഇങ്ങനെ. സത്യം പറഞ്ഞതാ. ഓക്കെ, പുഷ്പ 2 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ശാന്തി വരും. അതിന്റെ ഒരു 4 days to go അപ്ഡേറ്റ് പോസ്റ്റ് പോസ്റ്റർ ദേ സംഭവം. പുഷ്പ 2 എന്ന് കറക്റ്റ് സെന്ററിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ശൂലമേറ്റി കുറേ ശൂലം. ഈ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അതിനകത്ത് മെയിനായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ടീസറും അങ്ങനത്തെ ഒരു ഐറ്റം തന്നെ ആവാനാ ചാൻസ് കൂടുതൽ. ടീസർ കൊത്തും ടൊമ്മ. അടുത്തത് ടർബോ. ടർബോയുടെ സൗണ്ട് റെക്കോർഡിങ്ങിന്റെ വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ മിഥുൻ മാനുവൽ സ്റ്റോറി ആക്കിയിട്ടുണ്ട് വേറെ വീഡിയോ. അതെ, സംഭവം ഈ ടീം ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതോ ടീമിന്റെ പേരൊക്കെ പലരും പലയിടങ്ങളിൽ പറഞ്ഞു കേട്ടു.
സംഭവം കൊള്ളാട്ടോ. ഇത് സംഭവം എന്തായാലും മിക്സഡാണ് എല്ലാ ഐറ്റവും വരുന്നുണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും സംഭവം തകർന്നു. യെസ്. ഓക്കേ, അടുത്ത കിഴി. എന്തൊരു ചൂടാലേ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഉരുകാണ് ഉരുക, അതാ അവരോരേ ഉള്ള സ്ഥലത്ത് അവർക്ക് നല്ല ചൂട് തന്നെ. ഞങ്ങളവിടെ തന്നെ ചൂട് അവര്. ഓക്കെ, അടുത്ത കിഴി. അറ്റ്ലി പ്രൊഡക്ഷൻസ്. അറ്റ്ലി പ്രൊഡക്ഷൻസിൽ സിനിമ വരുന്നു, നമ്മുടെ വിജയ് സേതുപതിയാണ് സിനിമയിലെ നായകനായി വരുന്നത്. ബാലാജി തരണീധരൻ തരണീധരൻ ആളാണിത് സംവിധാനം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്ത് വന്നേക്കാം. വെയിറ്റിംഗ്. തലൈവർ 171 സിനിമയില് ചൂടോ തയ്ക്കാൻ പറ്റും. രൺവീർ സിംഗ് കാമിയോ റോളിലുണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ആളുമായിട്ടുള്ള ചർച്ച ഫൈനൽ സ്റ്റേജിലാണെന്നാണ് കേൾക്കുന്നത്. ഒരു ഹാപ്പി ന്യൂസ് ഉടനെ തന്നെ വരും എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും രൺവീർ സിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇന്റർവ്യൂലേക്ക് പോകേണ്ടി വരും. അതിൽ പറയുന്നുണ്ടല്ലോ ധ്യാന്, അതായത് ഇവൻ ഇന്ത്യ അറിഞ്ഞൂടാ എങ്ങനെ കഥ പറയും. അല്ലെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ സബ്ടൈറ്റിൽ ഇട്ടിട്ട് ഇത് കാണേണ്ടി വരുന്നത് അതിനെതിരെ ഭയങ്കര നിനക്ക് ഭയങ്കര ഈഗോ ആണ്. അതായത് അല്ലടാ, നീ മറന്നു പോയതായിരിക്കും, നിനക്കാണ് ഈഗോന്ന് ഞാന് ഇത് പറഞ്ഞപ്പോ എന്തായാലും അതും കൂടി പറഞ്ഞു പോണം. അജു വർഗീസ് പോസ്റ്റ് ഇട്ടത് ഇന്ന് രാവിലെ പോസ്റ്റ് ഇട്ടുണ്ട് ഇൻസ്റ്റയില്, കാരണം അജു വർഗീസ് ആ വീഡിയോ ഇട്ടു കൊടുത്തിട്ടുണ്ട്. അത് ബേസിലിന് അതിന് ബേസിലിന് റിപ്ലൈ കൊടുത്തത് എന്റെ കണ്ണിന് വയ്യാതായിപ്പോയി. ഇല്ലെങ്കിൽ അടുത്ത കാവിലെ പാട്ടോത്സവത്തിന് കാണാൻ ക്യാപ്ഷൻ ധ്യാനോട് മുട്ടാൻ. അല്ല, ബേസിൽ ജോസഫിന് നന്നായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ, കഴിയുന്നുണ്ട്. പക്ഷേ ഈ ധ്യാൻ ഒരു വേറെ ലെവല് മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ഒരു രക്ഷയില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിനീത് വിനീതൊക്കെ ചമ്മ ഇത് എന്തുവാന്ന് ചിന്തിച്ചു അപ്പനെ കുറിച്ച് പറയാം. വീട്ടിൽ കൊണ്ടുവരുന്നോ വിനീത് ഇരുന്ന് ചിരിച്ചിട്ട് കരഞ്ഞു പോയി. അജാതി ഐറ്റം. ഓക്കെ, അടുത്ത കിഴി. രായൻ. രായൻ സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ജൂണിലേക്കാണെന്ന് കേട്ടോ കേൾക്കുന്നത്. ധനുഷിന്റെ ഡയറക്ഷൻ കാളിദാസും പിന്നെ മറ്റേതാരായിരുന്നു മറന്നുപോടാ എന്തായാലും മ്യൂസിക് ചെയ്യുന്നത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ ലുക്മാൻ മൂവി. സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. മുഹഷിനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് തോന്നുന്നു ഉണ്ട, ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അടുത്ത കിഴി. അപ്പൊ ധ്യാനും ലുക്മാനും. ലുക്മാന്റെ ആദ്യത്തെ ഒരു സിനിമ ഉണ്ട്, ആദ്യത്തെ സിനിമ അതേതാ, ആ സിനിമയുടെ സ്ക്രിപ്റ്റും ആളാണ്. അതിന്റെ പേരെന്താണ്? ലുക്മാൻ ശരിക്കും നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഉണ്ടയിലാണ്, പക്ഷെ അതിനു മുൻപ് ആളുടെ ആദ്യത്തെ. ഓക്കെ, അടുത്ത കിഴി. പിന്നെ ആളുടെ ഒരു വെബ് സീരീസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലുക്മാന്റെ ലുക്മാന്റെ അല്ല, അതായത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആണോ. ഓക്കെ, അടുത്ത കിഴി. വിടാ മുയർച്ചി. വിടാ മുയർച്ചി സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ ഇവര് പുറത്തുവിട്ടിട്ടുണ്ട്. സല്യൂട്ട് സല്യൂട്ട് അജിത് കുമാർ. വല്ലാത്തൊരു സാധനം തന്നെ, വല്ലാത്ത മനുഷ്യൻ തന്നെ. ഇയാള് ഏത് സിനിമയും ചെയ്യാൻ പോയാലും ഇയാൾക്ക് ആക്സിഡന്റ് ഉണ്ടാവും ചെയ്യും, കാരണം സ്വന്തമായിട്ട് ചെയ്യല്ല. അതാണ് മറ്റൊക്കെ ഡ്യൂപ്പുകളെ വെച്ച് ചെയ്യുമ്പോ, അപ്പൊ അത് വലിയ വാർത്തയല്ല. ഇതുപോലെ ദൃശ്യങ്ങൾ അങ്ങനെ പുറത്തുവിടേണ്ട കാര്യമല്ല, അതൊരു സത്യം. നമുക്കറിയാം വലിമയിലാണ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ഇതില് കാർ അതും ഹമ്മറാണെന്ന് എനിക്ക് തോന്നുന്നു. ഹമ്മറാണ് അതും എന്തൊരു സ്പീഡിൽ പോയിട്ട് മറിഞ്ഞു വീഴുന്നത് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യം. അത് ഉള്ളില് ഇവര് പോകുന്ന സമയത്തുള്ള ഇവരുടെ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണെന്ന് തോന്നുന്നു. ആ സാധനം ഒക്കെ കറക്റ്റ്. അപ്പൊ കൈ പിടിച്ച് മുകളിലേക്ക് കൈ പിടിക്കുന്നുണ്ട്, അതായത് പിന്നെ കറങ്ങുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ സപ്പോർട്ടില്ല, പിന്നെ അവിടെ നിക്ക. അതിന് വേണ്ടിട്ടാണ് ആ സാധനം കൈ കയറി ചവിട്ടി പിടിച്ച്, അല്ല കൈ പിടിച്ച്. അതാണ് വീണ എക്സ്പീരിയൻസ്. പിന്നെ മുഖത്ത് എന്തെങ്കിലും ഭാവിക്കാത്ത ഉണ്ടോ, പേടി എന്തെങ്കിലും കാണുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയും സെറ്റ് എടുത്ത് തന്നെയാണ്. എങ്കിലും മനുഷ്യനല്ലേ, പിന്നെന്താ അറിയോ, ആള് പക്ക റൈഡറാണ്. അതിന്റെ കോൺഫിഡൻസ് ആളിന് വീഴാണെങ്കിലും ആ കോൺഫിഡൻസ് ഉണ്ടാവും. എത്ര റൈഡേഴ്സ് എങ്ങനെയൊക്കെ വീഴുന്നു പറഞ്ഞെണീക്കുന്നു. വിമാനം ഓടിക്കാനുള്ള ലൈസൻസ് പൈലറ്റിന്റെ ഇതുവരെ ഉണ്ട്.
എന്താണെങ്കിലും സിനിമേന്റെ 60% ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബറിലേക്കുള്ള പ്ലാനിംഗ് നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. റിലീസ് ഡയറക്റ്റ് അങ്ങ് കിട്ടും, കാരണം ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട്. ഇൻസിഡന്റ് ഇങ്ങനത്തെ ആണല്ലോ, അനൗൺസ്മെന്റ് ഒന്നും ചെയ്താൽ ശരിയാവില്ല. പക്ഷെ ഇത് ഞെട്ടിച്ചൂടേ ശരിക്കും, ഭീകരം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ആളുടെ ലുക്കും കാര്യങ്ങളും ഒക്കെ ഏതാണ്ട് എല്ലാം മനസ്സിലായി. ഡാമിയോർച്ചിയിലുള്ള ലുക്ക് എങ്ങനെയാന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. അടുത്തത് കേരള സ്റ്റോറി സിനിമ ഇന്ന് 5-ാം തീയതി ദൂരദർശനിലെ 8 മണിക്ക് സംപ്രേഷണം ചെയ്യുമെന്നാണ് കേൾക്കുന്നത്, പറഞ്ഞിട്ടുള്ളത് കേട്ടോ ദൂരദർശൻ. പക്ഷേ അതിനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി ഇത് ദൂരദർശൻ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. എന്ത് സംഭവിക്കുന്നില്ല, വളരെ മോശം പരിപാടിയാണ് കേട്ടോ അത് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. മാത്രമല്ല അതിൽ പറയുന്ന ഒരുപാട് ഇൻഫർമേഷൻ വളരെ തെറ്റായ കാര്യങ്ങളാണ്. അതെ, എല്ലാം എല്ലാം അവര് ആവശ്യമില്ലാത്ത ഒരു സാധനം കൊടുത്തേക്കുന്നതാണ്. അതായത് ദൂരദർശൻ ചാനല് അതൊരു ഗവൺമെന്റ് ചാനലാണെന്നുള്ളതാണല്ലോ, എല്ലായിടത്തും എത്തും. അങ്ങനെ അവരത് എടുത്ത് സംപ്രേഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണെന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നുന്നു. എന്താണെങ്കിലും എന്താ സംഭവിക്കുക അറിയാൻ പറ്റില്ല, നോക്കാം. എന്തായാലും കിഴി എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അഭിപ്രായം പറയണേ. നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞേക്കണേ. നല്ലതാണെന്ന് പറയണ്ട, മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ എന്നാ അങ്ങനെ തന്നെ പറഞ്ഞു. നല്ലതാണെന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. ചോദിച്ചു കഴിഞ്ഞപ്പോ നല്ലതാന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും അതുകൊണ്ട് നീ പറഞ്ഞോണ്ട് പറഞ്ഞാറില്ലേ, എനിക്ക് അഭിമാനിക്കാൻ എന്താ ഉള്ളതല്ലേ. അത് ശരിയാ.